വെൽക്കം ടു ദി 40th എപ്പിസോഡ് ഓഫ് വൈറൽ ബ്രേക്ക്. ഇന്ന് നമ്മളുടെ നമ്മുടെ രണ്ടാമത്തെ ഷോ ആണ് ഇന്നത്തെ ദിവസം. ഇന്ന് നമ്മള് അന്താരാഷ്ട്ര തൊഴിൽ ദിനം ആചരിക്കുന്ന ദിവസമാണ്. ഇന്ന് നമ്മളുടെ രണ്ടാമത്തെ ഷോയിലെ അതിഥി നമ്മളുടെ പ്രിയങ്കരനായ എറണാകുളം MP, മെമ്പർ ഓഫ് പാർലമെന്റ് ശ്രീ ഹൈബി ഈഡനാണ്. വെൽക്കം ടു വൈറൽ ബ്രേക്ക് ശ്രീ ഹൈബി. ഹലോ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. അപ്പൊ ഇത് കണ്ടുകൊണ്ട് കുറെ ആളുകൾ ഇരിപ്പുണ്ടാവും. അപ്പോ ഇന്നത്തെ ദിവസം നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ലോക തൊഴിലാളി ദിനം, രണ്ട് ഞങ്ങളുടെ ചെറുപ്പക്കാരനായ മെമ്പർ ഓഫ് പാർലമെന്റിന്റെ ചില പ്രത്യേകതകളെ കുറിച്ചും കൂടെ ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാനും ഒരു വോട്ടറായ സ്ഥിതിക്ക് ഇത്രയും ചെറുപ്പത്തില് രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള ചില കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ ഞാൻ നമുക്ക് ആ പേഴ്സണൽ ഇതിൽ നിന്ന് തുടങ്ങാം. ഒന്ന്, ഈ ശ്രേഷ്ഠനായ പിതാവിന്റെ മകനായിട്ട് അതേ രംഗത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ദ ചാൻസസ് ഓഫ് ബീങ് കമ്പയർഡ് ടു യുവർ ഇല്ലസ്ട്രിയസ് ഫാദർ ഇസ് മോർ. അപ്പൊ അത് ഹൗ ഡിഡ് യു ഹാൻഡിൽ ദാറ്റ് വെൻ യു എൻറ്റേർഡ് പൊളിറ്റിക്സ്? വാസ് ഇറ്റ് ഈസി ഓർ വാസ് ഇറ്റ് ഡിഫിക്കൽട്ട്? Actually, everybody in Cochin knows about quite a bit about me. Legacy in politics. ഇതിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചാലഞ്ചിങ് തന്നെയാണ്. കാരണം ശ്രീ ജോർജ് ഈഡൻ എന്ന് പറയുന്ന മലയാളികൾക്ക്, പ്രത്യേകിച്ച് എറണാകുളത്തുകാർക്ക് ഏറെ പരിചിതനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഷൂസിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. കാരണം എക്സ്പെക്ടേഷൻ ലെവൽ വല്ലാതെ വർദ്ധിക്കുന്നു. സ്വാഭാവികമായിട്ടും പിതാവിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരുപാട് കാര്യങ്ങൾ അത് സ്വാഭാവികമായി എന്നിൽ നിന്നും പ്രതീക്ഷിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് നോട്ട് എൻ ഈസി ടാസ്ക്. ബട്ട് ഞാനൊരു മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനായി ജനപ്രതിനിധിയായി മാറുമെന്ന് കരുതിയ ഒരാളല്ല. പക്ഷെ തേവര സേക്രഷാഡ് കോളേജിൽ നിന്ന് തന്നെ KSU പ്രവർത്തനം ആരംഭിച്ച് കോളേജ് യൂണിറ്റ് സെക്രട്ടറിയും കോളേജ് യൂണിയന്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, ജനറൽ സെക്രട്ടറി, ചെയർമൻ, അങ്ങനെ എല്ലാ പോസ്റ്റിലേക്കും ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ്. ഞാൻ കോളേജിന്റെ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ്, ഞാൻ ചെയർമാനായിട്ട് മത്സരിക്കുന്നതിന് മുമ്പാണ് എന്റെ ഡാഡി മരണപ്പെട്ടത്. പിന്നീട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഞാൻ ട്രിവാൻഡ്രം ലോ അക്കാഡമിയിൽ LLB ചേർന്നു, KSU എറണാകുളം ജില്ലാ പ്രസിഡന്റായി, KSU സ്റ്റേറ്റ് പ്രസിഡന്റായി, പിന്നീട് നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റായി. അപ്പോൾ ഒരു സ്റ്റുഡന്റ് ആക്ടിവിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട, ഇന്ത്യയിൽ മുഴുവൻ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള ഒരു സംഘടനയുടെ, വിദ്യാർത്ഥി സംഘടനയുടെ ഏറ്റവും തലപ്പത്തിരിക്കാൻ കഴിയുക, എല്ലാ സ്റ്റേറ്റ്സിലും പോയി അത് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷണൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ബീങ് എ മെമ്പർ ഓഫ് പാർലമെന്റ് അല്ലെങ്കിൽ ഒരു MLA ആയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ എക്സ്പോഷറും എക്സ്പീരിയൻസും മെച്യൂരിറ്റി എല്ലാം തരുന്ന ഒരു ഓർഗനൈസേഷണൽ പദവിയായിരുന്നു. എല്ലാ സ്റ്റേറ്റുകളിലും പോകേണ്ടതായിട്ടും എല്ലാ ഭാഷയിലുള്ള ഭാഷക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷനും എല്ലാ തരത്തിലുള്ള ഒരു ഡൈവേഴ്സ് പോപ്പുലേഷനെ ഹെഡ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് അവിടെ നിന്നായിരിക്കണം കിട്ടിയിട്ടുള്ളത് അല്ലേ? എക്സാക്ട്ലി. നമ്മൾക്ക് ഭാഷ, കൾച്ചർ, ഫുഡ്, നക്സൽ ബാധിത പ്രദേശങ്ങളിലെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനം, ട്രൈബൽ ജില്ലകളിലെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനം, നമ്മൾ കേരളം എന്നുള്ള ഒരു കൺസെപ്റ്റേ അല്ല, ടോട്ടലി ഇറ്റ് ഇസ് എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്, ഡിഫറെന്റ് ബോൾ ഗെയിം. നമ്മൾ കാണുന്ന ആളുകൾ, അവരുടെ സംസ്കാരങ്ങള്, അവരുടെ രീതികള്, അതെല്ലാം വ്യത്യസ്തമാണ്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും വ്യത്യസ്തമാണ്. പക്ഷെ അതൊരു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമായിട്ടാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അറിയപ്പെട്ട ജനപ്രതിനിധിയുടെ മകൻ, അല്ലെങ്കിൽ ജോർജ് ഈഡൻ എന്ന കൊച്ചിക്കാര് വലിയ വാത്സല്യവും സ്നേഹവും കൊടുത്ത ഒരാളുടെ മകൻ എന്നുള്ള രീതിയിൽ ഈഡൻ ചേട്ടനായിരുന്നു, എല്ലാവർക്കും ഈഡൻ ചേട്ടനായിരുന്നു. അപ്പൊ ഈഡൻജി എന്നാണ് പലരും വിളിക്കുന്നത്. അപ്പൊ ഈഡൻജിയുടെ മകൻ എന്നുള്ള ഒരു അംഗീകാരം, സ്നേഹം, വാത്സല്യം, അത് മതിയാവോളം എല്ലാ ഭാഗത്തും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ അനുഗ്രഹം പോലെ തന്നെ ഒരു വലിയ വെല്ലുവിളിയും കൂടിയാണ്. അതെ അതെ.
അപ്പൊ ഈ നമ്മൾ ആദ്യത്തെ ഇലക്ഷൻ ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന ആ പീരീഡിലാണ് പിതാവിന് അത് അറിയപ്പെടുന്ന എല്ലാവരോടും പുള്ളിക്ക് അങ്ങനെ പാർട്ടിയോ ജാതി മതമോ ഒന്നും ഇല്ലാതെ എല്ലാവരോടും സ്നേഹത്തിൽ ഇടപെട്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു സമീപനം അതിൽ നിന്നും ഹൈബി ഈഡൻ എന്ന രാഷ്ട്രീയക്കാരൻ ഒരു ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് ആയി മാറിക്കഴിഞ്ഞപ്പോ എന്നെ പോലുള്ള ആളുകൾ കണ്ടത് ഒരു റിഫൈൻഡ് വേർഷൻ ഓഫ് ജോർജിയുടെ. ഇതൊരു നാഷണൽ എക്സ്പോഷർ കൊണ്ട് കിട്ടിയതാണ് അതോ ഹൈബി ഒരു ഒരു ജനറേഷൻ നെക്സ്റ്റ് ജനറേഷൻ പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് ഡിഡ് യു ക്രാഫ്റ്റ് ഇറ്റ് ഔട്ട് യു നോ ആസ് എ ന്യൂ ഇമേജ് ഫോർ എ യങ് പൊളിറ്റീഷ്യൻ? സി, പൊളിറ്റിക്സ് ഹാവ് ചേഞ്ച്ഡ്. എ ഹ്യൂജ് ട്രാൻസിഷൻ ഹാവ് ഹാപ്പൻഡ് ഇൻ പൊളിറ്റിക്സ് ഇൻ ദി ലാസ്റ്റ് മെനി ഇയേഴ്സ്. അപ്പോ വിഷ്വൽ മീഡിയ, സോഷ്യൽ മീഡിയ ഇതിന്റെ ഒന്നും ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഒരു പച്ചയായ മനുഷ്യൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, ഇപ്പൊ ഇ കെ നയനാരുടെ പല സ്റ്റേറ്റ്മെന്റുകളും ചിലപ്പോ ഇപ്പോ പല രീതിയിൽ സ്ത്രീ വിരുദ്ധമാണെന്നോ ജനവിരുദ്ധമാണെന്നോ ഒക്കെ ചിത്രീകരിക്കുന്ന ആളുകളുണ്ടാവും. അതൊരു ശൈലിയുടെ തലമുറയായിരുന്നു എന്ന് പറയുന്നത് പോലെ ഒരു വലിയ ട്രാൻസ്പെറൻസി ഉണ്ടായിരുന്ന വലിയ ജനങ്ങൾക്കിടയിൽ എന്താ പറയാ നേരിട്ട് ജനങ്ങളുമായി സംവേദിക്കുന്ന പ്ലാറ്റ്ഫോമുകളായിരുന്നു ഉണ്ടായിരുന്നത്. കുറെ കൂടി പച്ചയായ രാഷ്ട്രീയവും ജീവിതവും ഉണ്ടായിരുന്ന ഒരു സന്ദർഭമായിരുന്നു. അന്നത്തെ രാഷ്ട്രീയത്തിന് അത് മതിയായിരുന്നു. പക്ഷെ ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മള് അന്ന് മൊബൈൽ ഫോൺ ഇല്ല, നമുക്കിപ്പോ മൊബൈൽ ഫോണിൽ നമ്മൾ ആക്സസബിൾ ആണ്, നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ആക്സസബിൾ ആണ്. ആളുകൾക്ക് സമയമില്ല, ആളുകള് ഒരു ഫോൺ കോള് നമ്മൾ എടുക്കാൻ ഒരല്പം വൈകിയാൽ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ മിസ് ചെയ്താൽ പോലും നമ്മൾ ആക്സസബിൾ അല്ല എന്നുള്ള നമ്മളെ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ പൊളിറ്റിക്സ് ഹാസ് ടു ചേഞ്ച്. ആ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എറണാകുളം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് വളർന്നു, ഇൻഫ്രാസ്ട്രക്ചർ വൈസ് വളർന്നു, സസ്റ്റൈനബിലിറ്റി ഫാക്ടേഴ്സിൽ വളർന്നു, ഇൻക്ലൂഷന്റെ കാര്യം ഇന്ന് കാലഘട്ടം ആവശ്യപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പക്കാര് ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് ഏത് പാർട്ടിയാണോ ഏത് ജാതിയാണോ ഏത് മതമാണോ ചെറുപ്പക്കാര് വരുമ്പോ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക്. ദേ എക്സ്പെക്ട് എ ലോട്ട്. അപ്പൊ ആ എക്സ്പെക്ടേഷനിലേക്ക് വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മള് സുജില് നമ്മള് കുറച്ച് പരിപാടികൾക്ക് ഒരുമിച്ചുണ്ടായിരുന്ന ആളുകളാണ്. അപ്പൊ എല്ലാ സമയവും നമ്മുടെ ചിന്ത നിങ്ങളെ പോലുള്ള ആളുകളിൽ നിന്ന് ഇന്ററാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഐഡിയാസ് ഇതെല്ലാം ഓൺ ദ ഗ്രൗണ്ട് എങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളുടെ ശ്രമം. അതെ അതെ, ഇതൊരു വെറുമൊരു പൊളിറ്റീഷ്യൻ അല്ല അങ്ങ്. അങ്ങയുടെ പല പ്രോജക്റ്റുകളും മറ്റ് പല പാർലമെന്റ് മെമ്പേഴ്സോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ കണ്ടു പഠിക്കേണ്ട ഒരു കുറെ കാര്യങ്ങളുണ്ട്. അദ്ദേഹം അങ്ങ് ഏറ്റെടുക്കുന്ന ചില സാമൂഹിക പ്രശ്നങ്ങൾ, ഇപ്പൊ അത് ഫ്ലഡിന്റെ സമയത്തായിക്കോട്ടെ, ഇപ്പൊ ഈ റീസെന്റ്ലി ഈ ലോക്ക്ഡൌൺ പീരീഡിലായിക്കോട്ടെ, അങ്ങയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പല പ്രവർത്തനങ്ങളും എനിക്ക് തോന്നുന്നത് പാർട്ടി ഭേദമന്യേ ആളുകൾ വളരെയധികം ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് മാത്രമല്ല ആളുകൾ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം. അപ്പൊ ഇതൊരു ഇതിന്റെ ഒരു ഡ്രൈവ് ഇസ് ഇറ്റ് ദറ്റ് അറ്റംപ്റ്റ് ഒരു 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 ഡസ് ഇറ്റ് കം നാച്ചുറലി ടു യു ഈ ഒരു ഒരു സോഷ്യൽ കണക്ട് ഓർ ഇസ് ഇറ്റ് എ റെസ്പോൺസിബിലിറ്റി ഫോർ യു? സുജിൽ ലാസ്റ്റ് പറഞ്ഞൊന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ലാസ്റ്റ് ലൈൻ. അതായത് ഇതൊരു ഈ ഒരു പ്രോസസ് ഉണ്ടല്ലോ, പ്രോസസ് ഓഫ് ബീയിങ് യൂസ്ഫുൾ ടു പീപ്പിൾ. അതായത് ഇപ്പൊ തണൽ എന്നുള്ള പ്രോജക്റ്റ് ആയിക്കോട്ടെ, എന്റെയും ഞാൻ അംഗമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനും അങ്ങയുടെ പ്രോജക്റ്റുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ അങ്ങ് എറണാകുളം കളക്ടർ നമ്മുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനായിട്ട് ചേർന്നിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറെ ഗുണങ്ങളും കുറെ സൗകര്യങ്ങളും ഒക്കെ, ഇത് ഇതൊരു റെസ്പോൺസിബിലിറ്റി ആണോ അതോ ഡസ് ഇറ്റ് കം നാച്ചുറലി ടു യു ആസ് എ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് പീപ്പിൾ? യഥാർത്ഥത്തിൽ ഒരു പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്, ഒരു എം എൽ എ എം പി എന്നുള്ള ഒരു ഒരു ടൈറ്റിലിന് നമ്മൾ ഇലക്റ്റഡ് ആകുമ്പോൾ നമ്മുടെ ബേസിക് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ബി എ പാർട്ട് ഓഫ് ദി ലോ മേക്കിംഗ് പ്രോസസ്. എം എൽ എ ആണെങ്കിൽ കേരള നിയമ നിർമ്മാണ സഭയിൽ നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. പാർലമെന്റിലാണെങ്കിൽ ഇന്ത്യൻ ലോ സിസ്റ്റത്തിൽ ഞങ്ങൾ ലോ മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഞങ്ങൾ ആ നിയമനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാകുക എന്നുള്ളതാണ്. വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഫ്രം അസ്, ദാറ്റ് ഇസ് അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പെക്ടഡ് ഫ്രം അസ്. പക്ഷെ പ്രത്യേകിച്ച് കേരളത്തിലെ ജനപ്രതിനിധികളിൽ നിന്ന് കൂടുതൽ എക്സ്പെക്ടേഷൻസ് ആണ്. അവരെപ്പോഴും ആക്സസബിൾ ആയതുകൊണ്ടും ഇവിടുത്തെ
പൊളിറ്റിക്കൽ കൾച്ചർ വ്യത്യസ്തമായതുകൊണ്ടുമാണ് കൂടുതൽ എക്സ്പെക്ടേഷൻസ് നമ്മളിൽ നിന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയായ ഞാനിപ്പോ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പൊ കൊച്ചി മെട്രോ റെയിൽ നമ്മൾ യാഥാർത്ഥ്യമാക്കി. അതുപോലെ ഈ കഴിഞ്ഞ മറ്റു വലിയ നഗരങ്ങളെ പോലെ അല്ലെങ്കിൽ പോലും കഴിഞ്ഞൊരു സുജിലിനറിയാം ഒരു കഴിഞ്ഞ 10-15 വർഷമായിട്ട് നോക്കിയാൽ എറണാകുളത്ത് വാസ്റ്റ് ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ വൈസ്. ഒരു കുറെ നാള് എറണാകുളത്ത് വരാത്ത അല്ലെങ്കിൽ വിദേശത്തായിരുന്ന ഒരാൾ വന്നാൽ ആ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിനെല്ലാം അപ്പുറമായി ജനങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ സുജിൽ പറഞ്ഞ തണൽ ഭവന പദ്ധതി, കഴിഞ്ഞ 2018 ഫ്ലഡ്സ് ഉണ്ടായതിന് ശേഷമാണ് നമ്മൾക്ക് അങ്ങനെ ഒരു റീഹാബ് പ്രോജക്റ്റിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചു. അതുവരെ അതിനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളെ പോലുള്ള റൊട്ടേറിയൻസ് ഒക്കെ തന്ന ഒരു ശക്തിയും കരുത്തുമാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങി തിരിച്ചത്. അതിനെക്കുറിച്ച് ഒരുപാട് ആലോചന ഈ ഭവനരഹിതരായിട്ടുള്ള ആൾക്കാർക്ക് ഭവനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നും മനസ്സിലുണ്ടായിരുന്നെങ്കിലും അതിനുള്ള ഒരു കറേജ് ഉണ്ടായിരുന്നില്ല. കാരണം ഒരു പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ നമുക്ക് എന്തോരം ചെയ്യാൻ സാധിക്കും, അത് സക്സസ്ഫുൾ ആവും. ഞാൻ സൗഖ്യം എന്ന് പറഞ്ഞൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് എല്ലാ വർഷവും നടത്താറുണ്ട്. ആ സൗഖ്യം സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് അതിനൊരു ഫോളോ അപ്പ് എല്ലാം കൊടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇതിനെല്ലാം ഞാൻ വിശ്വസിക്കുന്നത് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കൂടുതൽ, അതുകൊണ്ടാണ് ഞാൻ എന്റെ റീച്ച് ഔട്ട് പ്രോഗ്രാംസ് കൂടുതൽ ശക്തമാക്കി അതിന് ഒരു സൗഖ്യം എന്നുള്ള പേരിൽ തന്നെ ഞാനൊരു ട്രസ്റ്റ് തുടങ്ങി അത് കൂടുതൽ ജനങ്ങളിലേക്ക് ഉപകാരപ്രദമായ എങ്ങനെ പദ്ധതികളിൽ കൊണ്ടുപോകാൻ സാധിക്കും. അതിൽ ഒരു ഈഗോയിസ്റ്റിക് ചിന്തയും ഇല്ലാതെ ഞാനാണ് വലുത് എന്നുള്ളൊരു ഭാവം മാറ്റിവെച്ചാൽ നമ്മൾക്ക് നല്ല റെപ്ലിക്കാസ് നല്ല മോഡൽസ് ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ആര് ചെയ്യുന്നതാണ്, സുജിൽ ചെയ്യുന്നൊരു നല്ല കാര്യം, റോട്ടറി ചെയ്യുന്നൊരു നല്ല കാര്യം, എന്റെ തൊട്ടടുത്തുള്ള ഒരു ജനപ്രതിനിധി ചെയ്യുന്ന നല്ല കാര്യം, അത് നമ്മളുടെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫ്ലഡ് വന്നപ്പോഴും നമ്മുടെ എക്സ്പീരിയൻസ് റൈറ്റ് ഫ്രം റെസ്ക്യൂ ഓപ്പറേഷൻസ്, അതിനുശേഷമുള്ള സാനിറ്റൈസേഷൻ പ്രവർത്തനങ്ങൾ, ക്യാമ്പുകൾ നടന്നപ്പോ, അതിനുശേഷമുള്ള റീഹാബ് മോഡിലേക്ക് വന്നപ്പോ, ലൈവ്ലിഹുഡ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ, അതിലെല്ലാം റോട്ടറി ഒരു വലിയ പങ്ക് വഹിച്ചു. ആ റോട്ടറി എന്നെ ഒരുപാട് തണലുമായി ബന്ധപ്പെട്ട് സഹായിച്ചു, റോട്ടേറിയൻസ് സഹായിച്ചു. അപ്പോ നല്ല മോഡലുകൾ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും അത് അംഗീകരിക്കുക, ലോ മേക്കേഴ്സ് എന്നുള്ള അടിസ്ഥാനപരമായ ജോലി നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്ന, ചിലപ്പോൾ ഒരുപക്ഷെ മെട്രോനേക്കാൾ എൻ്റെ ഒരു വലിയ അച്ചീവ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മെഡിക്കൽ ക്യാമ്പിൽ വന്ന് ഹാർട്ട് സർജറിക്ക് വിധേയമായ സൗജന്യമായ ചികിത്സ ലഭിച്ച, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കിട്ടിയ ഒരു സാധാരണക്കാരന്റെ ഒരു ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റിയ മാറ്റമായിരിക്കും ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ചേഞ്ച്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു ഒരു ഹൈബിയുടെ ഒരു ഒരു യൂത്ത്ഫുൾനെസ്സും ഒരു എനർജിയും ഒരു എബിലിയൻസും, ഇത് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമ്മളുടെ ഒരു ഒരു രാഷ്ട്രീയ സാഹചര്യം, ഞാനൊരു എന്റെ ഒരു രാഷ്ട്രീയ തലത്തിൽ നല്ല സംസാരിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. അപ്പൊ പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോഴുള്ള ലേബൽ, ആ ലേബല് ചില കൺവെൻഷണൽ രീതികളിലൂടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കാണുന്നത് അത്ര നല്ല രീതിയിലല്ല. അത് അതിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡീവിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഹൈബിയെ പോലുള്ള ആളുകളുടെ സഞ്ചാരം, നിങ്ങളുടെയൊക്കെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് വരുന്നതൊക്കെ. എന്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ നമ്മൾ ഒരു അവെയർ ആയിട്ടുള്ള പോപ്പുലേഷനാണ് മലയാളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഏർബൻ ഇന്ത്യൻ. അദ്ദേഹം അങ്ങനെയുള്ള ആളുകൾ അവരുടെ ജനപ്രതിനിധികൾ ഈ പറയുന്ന നിയമനിർമ്മാണ സഭകളിൽ എങ്ങനെ പെരുമാറണം, അവിടെ പോയിട്ട് ഒച്ചപ്പാടുണ്ടാക്കി ബഹളം ഉണ്ടാക്കി അസഭ്യം അസഭ്യവർഷം ചെയ്യുന്ന ആളുകളെയാണോ, അതോ അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി അതാത് സബ്ജക്റ്റുകൾ ശരിക്കും അതിന്റെ ആഴത്തിൽ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണോ നമ്മുടെ ജനാധിപത്യത്തിന് കറക്റ്റ്? ഒരു എഫക്റ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പോസിഷൻ ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് എല്ലാ നിയമ പുസ്തകങ്ങളിലും എല്ലാ ലോ മേക്കിംഗ് പ്രോസസ്സിലും പറഞ്ഞിരിക്കുന്നത്. ഒരു എഫക്റ്റീവ് ഓപ്പോസിഷൻ ഒരു ഡെമോക്രസിയിൽ ഒരു ഭരണ കക്ഷിയെ പോലെ ട്രഷറി ബെഞ്ചിനെ പോലെ തന്നെ
ഈക്വൽ ഇമ്പോർട്ടൻസ് ഓപ്പോസിഷൻ ഉണ്ട്. ആ ലോ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടി നമ്മളെ തെരഞ്ഞെടുക്കുന്ന ജനതയോട് നമ്മൾ നീതി പുലർത്തുന്നത് എന്ന് പറയുന്നത് നമ്മൾക്ക് ആ ലോ മേക്കിംഗ് പ്രോസസ് ഒരു ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോ ഈ കഴിഞ്ഞ ഒരു വർഷം സെൻട്രൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ലുകൾ വലിയ കോൺട്രവേഴ്സീസ്, കേരള ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ കോൺട്രവേഴ്സീസിന് വഴിവെച്ചിട്ടുണ്ട്. അപ്പോ അത്തരം സന്ദർഭങ്ങളിൽ ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുക്കപ്പെട്ട അവന്റെ സമൂഹത്തോട് നീതി പുലർത്തണമെന്നുണ്ടെങ്കിൽ ആ ലോ മേക്കിംഗ് പ്രോസസ്സിന്റെ ആ ബില്ല് ഉണ്ടാക്കുമ്പോ നിർമ്മിക്കുമ്പോ അതിൽ നമ്മൾ ഭാഗവാക്കാറില്ല. പക്ഷെ നമ്മളുടെ വോയിസസ് വെൻ ആർ വോയിസസ് ആർ നോട്ട് ഹേർഡ്, നമ്മളുടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ചിലപ്പോൾ മാറേണ്ടി വരും. ചിലപ്പോൾ നമ്മൾക്ക് സംസാരിക്കാനുള്ള അവസരം നിഷേധിക്കുമ്പോൾ, നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ, അതായത് ഈ ഒരു ബ്യൂറോക്രാറ്റ്സും ലോ മേക്കേഴ്സും എല്ലാം കൂടി ഉണ്ടാക്കുന്ന ഒരു ഡ്രാഫ്റ്റ് ലോയിൽ ഒരുപാട് അമെൻമെന്റ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, ഒരുപാട് ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അതിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അതിനെ ഡെഫർ ചെയ്യാൻ സാധിക്കും, ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ രേഖപ്പെടുത്താൻ സാധിക്കും. ഒരു ഹെൽത്തി ഡെമോക്രസി ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ള അത് അംഗീകരിക്കുക, ഓപ്പോസിഷന്റെ വോയിസ് കൂടി കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവാത്ത സന്ദർഭത്തിൽ ചിലപ്പോ ചില വൈറ്റൽ ഇഷ്യൂസിൽ നമ്മളുടെ പ്രൊട്ടസ്റ്റ് ചിലപ്പോ നമ്മൾ വെല്ലിലിറങ്ങുക എന്ന് പറയും. വെല്ലിലിറങ്ങുക എന്ന് പറഞ്ഞാൽ നടുത്തളത്തിൽ നമ്മൾ പാർലമെന്റിന്റെ ഇറങ്ങുക എന്നുള്ളതാണ്. അത് ചില വൈറ്റൽ ഇഷ്യൂസിൽ ചിലപ്പോ വേണ്ടി വരും. പക്ഷെ അതൊരു വയലൻസിന്റെ സ്വഭാവത്തിലേക്ക് പോകുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഡെമോക്രസി എന്ന് പറയുമ്പോൾ ലോ മേക്കിംഗ് പ്രോസസ്സിൽ നമ്മളുടെ കാര്യങ്ങൾ കൃത്യമായി നൽകാതെ വരുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ്. സ്വാഭാവികമായിട്ടും മോഡ് ഓഫ് പ്രൊട്ടസ്റ്റ് ചിലപ്പോൾ മാറിയിരിക്കും, അതൊരു വയലന്റ് മോഡ് ഓഫ് പ്രൊട്ടസ്റ്റിലേക്ക് പോകണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഐ വാസ് വെരി ഫോർച്ചുനേറ്റ് ടു സ്പീക്ക് ഓൺ ടു ലോസ് ഇൻ വിച്ച് വൺ ഐ വാസ് ഏബിൾ ടു സ്പീക്ക് ഇൻ മെനി, ബട്ട് ഐ പൈലറ്റഡ് ടു ബിൽസ്. ഓപ്പോസിഷൻ സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമയം കൊടുക്കുന്നത് പാർട്ടിയുടെ ടൈം അനുസരിച്ചാണ്. അങ്ങനെ വന്നപ്പോ 126th അമെന്റ്മെന്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ട് 70 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ആ 70 വർഷമാണ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ്സിന് ഭരണഘടനാപരമായിട്ടുള്ള റിസർവേഷൻസ് കൊടുത്തിട്ടുള്ളത്, റിസർവേഷൻ പോളിസി. അതുപോലെ ആംഗ്ലോ ഇന്ത്യൻസിനും ആ ലോയിലാണ് റിസർവേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ എക്സ്റ്റെൻഷന് വേണ്ടിയിട്ട് ആംഗ്ലോ ഇന്ത്യൻസിന്റെ അത് സ്ക്രാപ്പ് ചെയ്തു, ഷെഡ്യൂൾ കാർഡ് ഷെഡ്യൂൾ ട്രൈബ്സ് 10 വർഷത്തിന് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ അതിൽ പ്രസംഗിച്ചത് വളരെ കൃത്യമായി അതിന്റെ കാര്യങ്ങള് വ്യക്തമായി രേഖപ്പെടുത്താൻ എനിക്ക് സാധിച്ചു, അതിൽ സംസാരിക്കാൻ സാധിച്ചു. അപ്പോ നമ്മൾ അങ്ങനെയുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ തന്നെ, പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ, ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ജനാധിപത്യത്തിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങളുണ്ട് നമ്മുടെ മോഡ് ഓഫ് പ്രൊട്ടസ്റ്റ് ഡിഫറെന്റ് രീതിയിൽ രേഖപ്പെടുത്താം. ഞാൻ എന്റെ ചോദ്യത്തിന് വേറൊരു തലവും കൂടെ ഉണ്ട്. അതായത് ഇപ്പൊ ഹൈബി ഈഡനെ പോലുള്ള ചെറുപ്പക്കാര് ഈ നമ്മുടെ ഒരു ഇലക്ടറൽ പോളിറ്റിക്സിലേക്ക് വന്നത് കൊണ്ട് തന്നെ ഉള്ള, മാത്രം ഹൈബി മാത്രമല്ല, ഹൈബിയുടെ ഒരു ജനറേഷൻ ഓഫ് ലീഡേഴ്സ് ഉണ്ട്. ഈ ലീഡേഴ്സിനൊക്കെ അവരവരുടെ സ്വരം അല്ലെങ്കിൽ അവരവരുടെ ശബ്ദം നമ്മളുടെ ഒരു ഒരു ഇലക്ടറൽ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലേക്ക് അധികാരമുണ്ടാവുകയും നിങ്ങളേക്ക് അധികാര കത്തരിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് അതാത് പാർട്ടികളുടെ ഒരു ഒരു ലക്ഷ്യം കൂടെ ആവണ്ടേ? കാരണം നമ്മുടെ ഒരു ആവറേജ് ഏജ് ഓഫ് ടുഡേയ്സ് പൊളിറ്റീഷ്യൻസ് എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് പീപ്പിൾ അബൌവ് 60. എനിക്ക് കുറച്ചൊന്ന് ശബ്ദം കൂട്ടി പറയാം, എനിക്ക് അവസാനം പറയുന്ന കേട്ടില്ല, അവസാനത്തെ ക്വസ്റ്റ്യൻ കേട്ടില്ല. ശരി, ഓക്കെ. എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇപ്പോഴുള്ള നമ്മുടെ ഒരു ഇലക്ടറൽ പോളിറ്റിക്സില് ഉള്ള നേതാക്കളുടെ ലീഡേഴ്സിന്റെ പ്രായം, ആവറേജ് പ്രായം നേഷൻ വൈഡ് എടുത്തു കഴിഞ്ഞാൽ 60 വയസ്സിന് കൂടുതലുള്ള ആളുകളാണ് 60% മുകളിലുള്ള ആളുകൾ. എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇലക്ടറൽ പോളിറ്റിക്സിന്റെ ഒരു ഒരു അത് പൊളിറ്റിക്സ് ഡൈനാമിക് ആവണമെന്നുണ്ടെങ്കിലും നാളെ എന്ന് പറയുന്ന ഒരു ഒരു അതായത് ഒരു ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡയമെൻഷനിൽ നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ, നമ്മളുടെ ഇന്ത്യനെ അല്ലെങ്കിൽ കേരളത്തിന്റെയോ ഡെവലപ്മെന്റിനെ കാണണമെങ്കിൽ കൂടുതൽ ചെറുപ്പക്കാർ, അങ്ങേ പോലുള്ള കൂടുതൽ ചെറുപ്പക്കാര് ഈ പറയുന്ന അധികാര രാഷ്ട്രീയത്തിലേക്കോ അല്ലെങ്കിൽ
അധികാര എന്താണ് പറയുക കീ ഏരിയസിലേക്കോ കീ പൊസിഷൻസിലേക്കോ വരേണ്ടത് അത്യാവശ്യമല്ലേ? ഈ മനസ്സിലായി, ചോദ്യം മനസ്സിലായി. ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് മോർ നമ്പർ ഓഫ് യങ് പീപ്പിൾ ഷുഡ് ബി പാർട്ട് ഓഫ് ദി പൊളിറ്റിക്കൽ പ്രോസസ് എന്നുള്ളതാണ്. അത് പാർലമെന്ററി പൊളിറ്റിക്സ് മാത്രമല്ല, എം എൽ എ ആവാൻ, എം പി ആവാൻ, കൗൺസിലേഴ്സ് ആവാൻ, പഞ്ചായത്ത് മെമ്പേഴ്സ് ആവാൻ മാത്രമല്ല, ഓർഗനൈസേഷണൽ പൊളിറ്റിക്സിലും, ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും, ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും, അവിടെയും മോർ നമ്പർ ഓഫ് യങ് പീപ്പിൾ ആ ഓർഗനൈസേഷന്റെ ഭാഗമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. വ്യക്തിപരമായി അതിന്റെ പ്രപ്പോർഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ലോ മേക്കിംഗ് ബോഡീസിലും കൂടണം എന്ന് തന്നെയാണ്. പക്ഷേ വാട്ട് ഐ ഹവ് നോട്ടീസ്ഡ് ബീയിങ് ആൻ എം എൽ എ ആൻ ആൻ എം പി ഇൻ ദ ലാസ്റ്റ് 9 years, എനിക്ക് തോന്നുന്നു ഒരു ഇറ്റ് ഷുഡ് ബി എ ബ്ലെൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് യൂത്ത്ഫുൾനെസ്. I don't want to particularly mention age criteria. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ലോ മേക്കിംഗ് പ്രോസസ്സിൽ ഇതിൽ വളരെ സമ്പന്നരായിട്ടുള്ള ഇപ്പോ അരുൺ ജെയ്റ്റ്ലി, കപിൽ സിബലിനെ പോലെ, അങ്ങനെയുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ, അങ്ങനെയുള്ള ഒരുപാട് വെൽവേഴ്സ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഷുഡ് ബി എ ബ്ലെൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് യൂത്ത്ഫുൾനെസ്. ഐ പേഴ്സണലി വുഡ് സജസ്റ്റ് മോർ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ഓൾ സെഗ്മെന്റ്സ്, ഇൻ നോട്ട് ജസ്റ്റ് ഇൻ ദി പൊളിറ്റിക്കൽ, നോട്ട് ജസ്റ്റ് ഇൻ പാർലമെന്ററി ഡെമോക്രസി, ബട്ട് ഇൻ ദി അതർ സെക്ടേഴ്സ് ഓൾസോ. കൂടുതൽ യങ്സ്റ്റേഴ്സ് വരണം, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിലും വരണം. അപ്പോ അവർക്ക് കുറെ കൂടി ഫ്രഷ് തോട്ട്സ്, ഫ്രഷ് ഐഡിയാസ്, കുറെ കൂടി പുതിയ കാലഘട്ടത്തിന്റെ അഭിരുചി മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളെ കിട്ടും. അതെ, ഇത് പറയാനൊരു ഒരു റീസൺ ഉണ്ട്. കാരണം നാളെ ചൈന ഇന്ത്യയെ ഓവർടേക്ക് ചെയ്യുമെന്ന് എന്നുള്ള ഒരു പ്രത്യാശ, അങ്ങനെ ഒരു ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഒരു പ്രെഡിക്ഷൻ ബേസ് ചെയ്തിരിക്കുന്നത് ഏജ് ഗ്രൂപ്പിലാണ്. ഇന്ത്യയുടെ ആവറേജ് ഏജ് 27 വയസ്സിന് താഴെയാണ്. ഇത് തന്നെ മാത്രമല്ല, നമ്മുടെ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജും നമുക്ക് നേരത്തെ കുട്ടികൾ ഉണ്ടാവുന്ന ഒരു കൾച്ചറും അങ്ങനത്തെ ഒരു 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 സമ്പ്രദായമുള്ള ഒരു രാജ്യമായതുകൊണ്ടാണ് നമ്മൾക്ക് ചൈനയെ നാളെ ഓവർടേക്ക് ചെയ്ത് ഒരു വേൾഡ് ബീറ്റിംഗ് എക്കണോമിയായി മാറാൻ സാധിക്കുമെന്ന് ആളുകൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ ഉണ്ടാവേണ്ടതല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം കൺട്രി ഡെഫിനറ്റ്ലി ഇന്ത്യയുടെ ആവറേജ് ഏജ് പരിശോധിച്ചാൽ 70% ഓഫ് ഇന്ത്യസ് പോപ്പുലേഷൻ ഇസ് ബിലോ 40 എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏറ്റവും വലിയ ഹ്യൂമൻ റിസോഴ്സസ്, യൂത്ത്ഫുൾ റിസോഴ്സ് ഉള്ള ഒരു രാജ്യം അത് കൃത്യമായി വിനിയോഗിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ. അത് ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ പാർലമെന്ററി ഡെമോക്രസിയിൽ മാത്രം ചെയ്യാൻ കഴിയുന്നതല്ല. ഇന്ത്യയുടെ ന്യൂക്കൻ കോർണറില് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിലാണെങ്കിലും പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിലാണെങ്കിലും ദേ ഷുഡ് മേക്ക് ഷുവർ ദറ്റ് യങ് ബ്ലഡ് ഇസ് ഓൾവേസ് കമ്മിങ് ഇൻ. ഇപ്പൊ ചൈന ഇന്ത്യ കമ്പാരിസൺ നടക്കുമ്പോൾ ചൈനയുടെ വൺ ഇന്ത്യയുടെ പോളിസി, ഇന്ത്യയുടെ പല കാര്യങ്ങളിലുമുള്ള ചൈനയുടെ വൺ ചൈൽഡ് പോളിസി ഇന്ത്യക്ക് വലിയ ഗുണമായി ഒരു പരിധി വരെ. ഇന്ത്യയുടെ യൂത്ത്ഫുൾ റിസോഴ്സസ് ആർ ഗോയിങ് ടു ഓവർകം ചൈന എന്നുള്ളതാണ്, അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിന് അനുസൃതപ്പെടുത്തിയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹ്യൂമൻ റിസോഴ്സസ്, യൂത്ത്ഫുൾ റിസോഴ്സസ് ഉണ്ടാകാൻ പോകുന്ന ഒരു രാജ്യം അത് കൃത്യമായി ചാനലൈസ് ചെയ്താൽ, ഈ ഡെമോഗ്രാഫിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് നിലവിലുണ്ടെങ്കിലും ഇഫ് നോട്ട് ചാനലൈസ്ഡ് പ്രോപ്പർലി ദാറ്റ് കാൻ ബിക്കം എ ഡെമോഗ്രാഫിക്കൽ ഡിസാസ്റ്റർ ഓൾസോ. അതെ അതെ അതെ, അല്ല അത് കറക്റ്റ് ആണ്. അപ്പൊ എന്റെ എന്റെ ചോദ്യം വളരെ ക്ലിയർ ആയിരുന്നു. അതായത് ഇന്ത്യയിലെ ഈ പറയുന്ന മെജോറിറ്റി പോപ്പുലേഷൻ യൂത്ത് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ യൂത്തിനെ നമുക്കൊരു പൊളിറ്റിക്കൽ സ്ട്രീമിലേക്കോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രീമിലേക്കോ ലീഡർഷിപ്പിലേക്കോ കൊണ്ടുവരണമെങ്കിൽ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഏജ് ഗ്രൂപ്പിൽ നിന്നുള്ള ആളുകൾ വേണം അതിന്റെ തലപ്പത്ത് വരാനായിട്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ നടക്കുക? ഇപ്പൊ 70 വയസ്സുള്ള ഒരു ലീഡറിന് എങ്ങനെയാണ് ഒരു ഒരു ടെക്നോളജി
ഡ്രിവൺ ആയിട്ടുള്ള ഒരു പോപ്പുലേഷന് നയിക്കാൻ കഴിയുക. അത് നയിക്കാൻ കഴിയുന്ന എപ്പോഴും ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാർക്കാണ് കുറച്ചും കൂടെ ഡൈനാമിക് ആയിട്ടുള്ളത്. നമുക്ക് 70 വയസ്സിന് 80 വയസ്സുള്ള ആളുകളെ അവരെ നമുക്ക് അഡ്വൈസറി റോളിലേക്ക് മാറ്റി നിർത്തിയിട്ട് അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിലേക്കോ സ്പെക്ട്രത്തിലേക്കോ കൊണ്ടുവന്നിട്ട് ചെറുപ്പക്കാരെ അവരുടെ ഡൈനമിസും അവരുടെ യൂത്ത്ഫുൾനെസ്സും അവരുടെ ഒരു 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 എന്താണ് പറയാ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി അവർക്ക് വേറെ റിസ്ക് എടുക്കേണ്ടി വരുമല്ലോ തീർച്ചയായിട്ടും. ഒരു ഒരു ഏതൊരു ഡെമോക്രാറ്റിക് പ്രോസസ്സിലും പുതുമയെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കേണ്ടതായിട്ട് വരും. ആ റിസ്ക് എടുക്കാനുള്ള കേപ്പബിലിറ്റി നമ്മളുടെ ചെറുപ്പക്കാർക്കല്ലേ കൂടുതലുള്ളത്? തീർച്ചയായിട്ടും. ഇപ്പോ ഒരു കോവിഡ് പോലുള്ള ഒരു ക്രൈസിസ് വരുമ്പോഴും ഏതെങ്കിലും ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് വരുമ്പോഴും എല്ലാം ഫ്രഷ് ഐഡിയാസ് ആൻഡ് ഫ്രഷ് തോട്ട്സ് വിൽ ലീഡ് യു. അപ്പോ നമുക്കിപ്പോ ലോകത്ത് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഏത് രാജ്യങ്ങള് ഇക്കോണമീസ് നോക്കിയാലും നമുക്കറിയാം, കാനഡ ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും ഇപ്പോ ലോകത്തിലെ പല രാജ്യങ്ങളും നോക്കിയാൽ അവിടെയെല്ലാം പ്രൈം മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകള് 40 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ 30 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട്. ജസ്റ്റിൻ ട്രൂഡോ ആണെങ്കിലും അതുപോലുള്ള ആളുകളാണെങ്കിലും എല്ലാം വലിയ പ്രതീക്ഷ നൽകണം. അപ്പൊ ലോകത്ത് മുഴുവൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് യൂത്തിന് അംഗീകരിക്കുക എന്നുള്ളത്, അവർക്ക് പ്രോപ്പർ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത്. സുജിൽ പറഞ്ഞതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് നൽകാനും നമ്മൾക്ക് കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ തരാനും അവരെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു പ്രോപ്പർ അക്കോമഡേഷൻ ഇവർക്ക് കൊടുക്കണം. അവരുടെ ആ റിസോഴ്സസ് നമുക്ക് ഉപയോഗിക്കണം. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം ബ്രെയിൻ ഡ്രെയിൻ ആണ്. നമ്മള് പൊളിറ്റിക്സിലും ലോ മേക്കിംഗ് പ്രോസസ്സിലും മാത്രമല്ല, നമ്മൾ അവരെ എൻഗേജ് ചെയ്യാൻ ഇപ്പോ എന്റർപ്രണർഷിപ്പ് പോളിസി, സ്റ്റാർട്ടപ്സ്, നമ്മള് HRD സ്പെൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ചെറുപ്പക്കാരെ നമ്മുടെ രാജ്യത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഇക്കോണമി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കുമ്പോൾ അതിലൊരു മേജർ ഫാക്ടറാണ് ചെറുപ്പക്കാരെ ഉൾക്കൊള്ളുക എന്നുള്ളത്. അതൊരു ബഡ്ജറ്ററി അലോക്കേഷൻ നടക്കുമ്പോഴാണെങ്കിലും എല്ലാം നമ്മള് ഹൗ മെനി ക്രോർസ് ഓഫ് ജോബ് ആർ വി ഓഫറിംഗ് ദം, ഏതൊരു പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോയില് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാനിഫെസ്റ്റോയില് പറയുമ്പോഴും എല്ലാം അതങ്ങനെ പാർട്ടി മാനിഫെസ്റ്റോയില് റിമെയിൻ ചെയ്യാതെ അത് കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ഈ ബ്രെയിൻ ഡ്രെയിന്റെ പ്രശ്നവും ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. അതെ, ഈ ബ്രെയിൻ ഡ്രെയിന്റെ കാര്യം പറയുമ്പോഴാണ് ഇതിനകത്ത് ഇപ്പൊ നമ്മൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം. ഇപ്പൊ ചൈനയിൽ നിന്നും ആയിരക്കണക്കിന് കമ്പനികൾ ചൈന വിടാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. ഞാൻ ഈ പറയുന്നത് കുറച്ച് സെൽഫിഷ്നെസ് ആണ്. അതായത് ഞാനൊരു കേരള സെൻട്രിക് ആയിട്ടുള്ള ഒരു ഒരു കാര്യമേ പറയുന്നത്, നമ്മൾക്ക് കേരളം ഇപ്പൊ ഇന്നിപ്പോ ലോകം മുഴുവൻ വാഴ്ത്തപ്പെട്ടിരിക്കുകയാണ്. വാഷിംഗ്ടൺ പോസ്റ്റ് എഴുതുന്നു, UK ഹെൽത്ത് മിനിസ്റ്റർ കേരളത്തിന്റെ സിസ്റ്റത്തെ കുറിച്ച് സംസാരിക്കുന്നു, മറ്റൻ TV സംസാരിക്കുന്നു, മിഡിൽ ഈസ്റ്റിലെ പത്രങ്ങളും മറ്റ് ലോക ഭരണാധികാരികൾ കേരളത്തിന്റെ ഒരു ഒരു ഹെൽത്ത് മോഡലിനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുന്നു. അപ്പൊ ഇത് ഇതിനെ ഒരു ബാക്ക്ഡ്രോപ്പ് ആയിട്ട് നിർത്തിക്കൊണ്ട് തന്നെ നമുക്കിതിനൊരു ഒരു സോഷ്യോ ഇക്കണോമിക് റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഐഡിയൽ ആയിട്ടുള്ള ഒരു ഒരു പീരിയഡ് ആണെന്ന് ഞാൻ പറഞ്ഞാല്, അതായത് ഈ പറയുന്ന ചൈന വിടുന്ന കമ്പനികളും അതുപോലുള്ള ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിനെയും ഇപ്പോൾ ഈ ഒരു ഒരു അതായത് ലോകത്തിന്റെ കൊടുമുടിയില എന്തായാലും പറയാം ലോകത്തിന്റെ നെറുകയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. കാരണം ഏറ്റവും നല്ല ബേസിക് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൊസൈറ്റി, ആ സൊസൈറ്റിക്ക് എല്ലാ തരത്തിലുള്ള ഒരു എക്കണോമിക് ഡെവലപ്മെന്റും ഉണ്ടാക്കാനുള്ള ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. കാരണം ലോകം മുഴുവൻ അറിയാം കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇപ്പൊ ഇന്ത്യയോളം തന്നെ പ്രശസ്തമായിരിക്കുന്ന ഒരു അവസരത്തിൽ നമ്മൾക്കിവിടെ ഒരു തൊഴിൽ സംസ്കാരം നമുക്കിവിടെ തടഞ്ഞു നിർത്തുന്നത് എന്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് വരുന്നില്ല, എന്തുകൊണ്ട് മാനുഫാക്ചറിങ് കമ്പനീസ് ഇവിടെ ഉണ്ടാവുന്നില്ല, ഇതിവിടുത്തെ ഒരു തൊഴിൽ സംസ്കാരത്തിന്റെ പ്രശ്നമല്ലേ? ആ തൊഴിൽ സംസ്കാരം നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇവരെയൊക്കെ സ്വാഗതം ചെയ്യാൻ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ മാനുഫാക്ചറിങ്ങും ഇവിടെ ഒത്തിരി ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലും ഉണ്ടാക്കുന്ന ഒരു ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടെങ്കിൽ കേരളത്തിൽ നിന്നും ഇന്ന് ഈ കഴിഞ്ഞ 30-40 വർഷങ്ങൾക്കിടയിലേക്ക് പുറത്തേക്ക് പോയിട്ടുള്ള ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസരമല്ല ഇതെന്നു. സുജിൽ പറഞ്ഞതിന് ഒരുപാട് പെർസ്പെക്ടീവ്സ് ഉണ്ട്, ഒരുപാട് എലാബറേറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ എന്റെ ഒരു പെർസ്പെക്ടീവില് ഞാൻ വളരെ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളം ഈ കോവിഡ് ക്രൈസിസ് മാനേജ് ചെയ്യുന്നതിൽ ഒരു അപ്രീഷിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുള്ള സ്റ്റേറ്റ് ആണ്.
അത് നമ്മൾക്ക് ഹിസ്റ്റോറിക്കലി നമുക്ക് ലഭിച്ചിട്ടുള്ള ഒന്നാണ്. കാരണം നമ്മുടെ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ വിച്ച് ഇവോൾവ് 200 years ബാക്ക് അവിടെ മുതൽ തുടങ്ങിയാൽ നമ്മുടെ ലിറ്ററസി ആണെങ്കിലും ജനറൽ എഡ്യൂക്കേഷനിൽ നമ്മൾ വഹിക്കുന്ന പങ്കാണെങ്കിലും അതിനുശേഷം ഹയർ എഡ്യൂക്കേഷൻ സിനാരിയോയിൽ നമ്മളുടെ കോൺട്രിബ്യൂഷൻസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഗോയിങ് ടു ബി എ പാർട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ എല്ലാം കമ്പാരിറ്റീവ്ലി ടു ദി അതർ സ്റ്റേറ്റ്സ് നമ്മുടെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. ഈ എഡ്യൂക്കേഷന്റെ ഭാഗമായി വളർന്ന ഒന്നാണ് കേരളത്തിന്റെ ആരോഗ്യ പരിപാലന രംഗം. ആ ആരോഗ്യ പരിപാലന രംഗം എല്ലാ ഗവൺമെന്റുകളും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മള് നമ്മളുടെ ലിമിറ്റേഷൻസ് കൂടി മനസ്സിലാക്കണം. കേരളം ഇസ് എ സ്മോൾ പീസ് ഓഫ് ലാൻഡ് ഇൻ ദി കൺട്രി. നമ്മൾക്കൊരു സുജില ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. നമുക്കൊരു വില്ലേജ് കൺസെപ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടി വരും. കാരണം ബീഹാറിലോ യു പിയിലോ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ പോയാൽ തന്നെ ഒരുപാട് ബാരൻ വേക്കന്റ് ലാൻഡ്സ് കാണാൻ പറ്റും. നമുക്ക് ഒരു കിലോമീറ്ററുകൾ കഴിഞ്ഞ, പക്ഷെ കേരളം അങ്ങനെയല്ല. കേരളത്തിന് പരിമിതമായ ലാൻഡ് റിസോഴ്സസ് ആണുള്ളത്. കാർഷിക രംഗത്താണെങ്കിലും നമ്മൾക്ക് നമ്മളുടെ നിലവിലുള്ള സിസ്റ്റം ഓഫ് അഗ്രികൾച്ചർ അല്ലാതെ കൂടുതൽ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള ഒരു 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 നിലവിലുള്ള ഒരു സാഹചര്യം ഇല്ല. നിലവിലുള്ളത് സംരക്ഷിക്കുക എന്നുള്ളതല്ല. കേരള ഇസ് എ കൺസ്യൂമർ സ്റ്റേറ്റ്. നമ്മൾ പഴങ്ങളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും അരിയാണെങ്കിലും എല്ലാം കർണാടക ആൻഡ് തമിഴ്നാട് രണ്ട് സ്റ്റേറ്റ്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിന്റെ പ്രോസ് ആൻഡ് കോൺസും എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് വലിയ തോതിലുള്ള മാനുഫാക്ചറിങ് നടത്താൻ കഴിയുന്ന ലാൻഡ് അവൈലബിലിറ്റി കേരളത്തിലില്ല. പിന്നെ നമുക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ, സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോ നമ്മൾ ഹെൽത്ത് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ വലിയ രീതിയിൽ നമ്മൾ അഭിമാനിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, നമ്മൾക്ക് ഇന്നും നമ്മുടെ സ്റ്റാഫ് പാറ്റേൺ മാറ്റാൻ പറ്റിയിട്ടില്ല. ഒരു കാലഘട്ടത്തിൽ 60s ഉണ്ടായിരുന്ന സ്റ്റാഫ് പാറ്റേൺ, അതായത് 1 patient നേഴ്സ് ഡോക്ടർ റേഷ്യോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് റേഷ്യോ, അതിന് വേണ്ട അനുസൃതമായ പോസ്റ്റുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് ഉള്ള പരിഷ്കാരങ്ങൾ വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ സ്ട്രെങ്ത്, ടൂറിസം നമ്മുടെ ഒരു വലിയ സ്ട്രെങ്ത് ആണ്, ഹെൽത്ത് കെയർ നമ്മുടെ ഒരു വലിയ സ്ട്രെങ്ത് ആണ്, ഹെൽത്ത് ടൂറിസം നമ്മുടെ ഒരു വലിയ സ്ട്രെങ്ത് ആണ്. അതുപോലെ നമ്മൾക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് മേഖലകൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കണം. ഇപ്പോ ഈ COVID-19 ഗ്ലോബൽ ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സന്ദർഭമാണ്. നമ്മൾക്കറിയാം 1930s ഗ്രേറ്റ് ഡിപ്രഷന് ശേഷമുള്ള ഒരു മെക്കാനിയൻ തിയറി ഉണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇക്കോണമി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മെഷേഴ്സ് നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. സാധാരണക്കാരത്തിലേക്ക് പണം എത്തേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു. ആ ഒരു രീതിയിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഓഫ് കോഴ്സ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടാവണം. കൂടുതൽ മേഖലകൾ, ഇപ്പൊ IT നമ്മള് കുറെ പറയുന്ന ഒന്നാണ്. IT വേണ്ടത്ര ബൂസ്റ്റ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കുട്ടികളെല്ലാം ബാംഗ്ലൂരാണ് പോയി വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് സ്റ്റേറ്റ്സ്. അപ്പോ നമ്മളുടെ പൊട്ടൻഷ്യൽ എന്താന്ന് മനസ്സിലാക്കി ആ പൊട്ടൻഷ്യൽ ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അല്ല, നമ്മൾ ഇതിന്റെ ഇടയിൽ നമുക്കൊരു ഒരു ഒരു വെൽക്കമിങ് ആറ്റിറ്റ്യൂഡുള്ള ഒരു ലേബർ കൾച്ചർ നമുക്ക് കേരളത്തിനുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ സുജില് പറഞ്ഞ ഒരു പോയിന്റ്, ഞാൻ വിട്ടുപോയ ഒരു പോയിന്റ്, നമ്മളുടെ വർക്ക് കൾച്ചറിനെ കുറിച്ച് പറഞ്ഞു. ഒരു തൊഴിൽ സംസ്കാരം, അത് ഏത് മേഖലയിൽ നോക്കിയാലും നമ്മൾക്കറിയാം. ഇപ്പൊ കൊച്ചി മെട്രോ റെയിൽ വന്ന സമയത്ത് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല MG റോഡിൽ കൂടി ഈ പില്ലറുകൾ ഇട്ട് അതിൽ കൂടി മെട്രോ കടന്നു പോകുന്ന അവിടുത്തെ വ്യാപാരികൾക്ക് പോലും ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ മെട്രോ ബോട്ട് എസ് എ ഗ്രേറ്റ് കൾച്ചറൽ വർക്ക് ട്രാൻസിഷൻ. ഒരു തൊഴിൽ സംസ്കാരത്തിൽ ഉണ്ടായ ഒരു വലിയ മാറ്റമായിരുന്നു. നമ്മൾക്ക് അറിയായിരുന്നു നമ്മൾ ഒരു പാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ആ പാലം പൊളിക്കാതെ ആ പാലത്തിന് വീതി വെപ്പിക്കാൻ പറ്റുന്നു, അത് റീബിൽഡ് ചെയ്യാൻ സാധിക്കുന്നു. നമ്മൾക്ക് ഈ പില്ലേഴ്സിലൂടെ വളരെ യുണീക്ക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നു. മെഷീനറി കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കും. ഹ്യൂമൻ ലേബർ കുറച്ചു മതി എന്നുള്ളതും നമ്മൾക്ക് വർക്ക് ഇന്ററപ്റ്റ് ചെയ്യാതെ നമ്മുടെ ഹർത്താലുകളോ ബന്ധുകളോ ഒന്നും നമ്മളെ വർക്കിനെ ഇന്ററപ്റ്റ് ചെയ്യാതെ നമുക്ക് പോകാൻ സാധിക്കുന്നു. നോക്കുകൂലിയുള്ള പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല നമുക്ക് ഈ മെട്രോയുടെ ഇൻസെപ്ഷനോടുകൂടി നമുക്ക് മനസ്സിലായി. ലാൻഡ് അക്വിസിഷൻ എല്ലാം വലിയ ബാധ്യതയായിരുന്ന സമയത്ത് സുഗമമായി നടന്നു. അപ്പോ
ആ ഒരു വർക്ക് മൊഡ്യൂളിലേക്ക് കൾച്ചറിലേക്ക് തൊഴിൽ സംസ്കാരത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയുമെന്നുള്ളതിന് ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിൽ. അല്ല, ഇത് ഇതൊരു കൊച്ചിയുടെ മാത്രം പ്രത്യേകതയാണോ? ഇപ്പൊ നമ്മളിപ്പോ മറ്റു സ്ഥലങ്ങളിലേക്ക്, കേരളത്തിന്റെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോ ഇപ്പോഴും ഈ പറയുന്ന ഒരു ഒരു ഇൻവെസ്റ്റ്മെന്റുമായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഒരു ഒരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യാനായിട്ട് വരുന്ന ആളുകളെയൊക്കെ കാണുന്നത് ഒരു മണി ഈസ് ഈവിൾ എന്നുള്ള ഒരു ഒരു കോൺസെപ്റ്റിലൂടെയാണ്. ഇത് മാറേണ്ടതല്ലേ? കാരണം തൊഴിലാളി എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം, നമ്മുടെ ഒരു സോഷ്യൽ സൊസൈറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് തൊഴിലാളി എന്ന് പറയുന്ന വിഭാഗം. അതുപോലെ തന്നെ തൊഴിൽ ദായകനും അവന്റേതായിട്ടുള്ള അവകാശങ്ങളും അവന്റേതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹങ്ങളും ഉണ്ടാവില്ലേ? അതിനെക്കുറിച്ച് നമുക്കൊരു ഒരു ഒരു ബോധപൂർവമായിട്ടുള്ള ചർച്ചകൾ ഇവിടെ ആവശ്യമല്ലേ? അല്ല, അത് കറക്റ്റാണ്. കാരണം നമ്മൾ ഇന്നും ചീത്തപ്പേര് വിളിച്ചു വരുത്തുന്നത് പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലും ലോകം മുഴുവൻ കേരളത്തിന്റെ അഭിമാനകരമായ നേട്ടങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് സ്പോട്ട്, ബ്ലാക്ക് മാർക്കറ്റ് പലപ്പോഴും രേഖപ്പെടുത്തുന്നത് ഈ നോക്കുപൂലി പോലുള്ള ട്രേഡ് യൂണിയനിസം വളരെ അഗ്രസീവായി ടേക്ക് പ്ലേസ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ്. ഒരു കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം വാഹനത്തിൽ നിന്ന് സാധനങ്ങൾ എടുത്തു മാറ്റുന്നത്, തൊഴിലാളികളുടെ സാന്നിധ്യത്തിൽ മാറ്റുന്നത് ഒരു വലിയ ചർച്ചയായ സ്റ്റേറ്റ് ആണ് കേരളം. പക്ഷെ കേരളത്തിന് ഒരു വലിയ ട്രഡീഷൻ ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം വളരെ ശക്തമായി ഞാൻ പിന്തുടരുമ്പോഴും എന്റെ എതിർചേരിയിലുള്ള പ്രത്യയശാസ്ത്രം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഹിസ്റ്റോറിക്കലി സ്റ്റുഡന്റ് ഓർഗനൈസേഷൻസ്, സ്റ്റുഡന്റ് മൂവ്മെന്റ്സ് ഇന്ത്യയിൽ തന്നെ തുടങ്ങിയത് പല സന്ദർഭങ്ങളിലും കേരളം ഒരു അതിന് മുൻനിരയിൽ നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ തൊഴിൽ സംസ്കാരത്തിലും തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനും എല്ലാം ഈ സംഘടനകളെല്ലാം മുൻനിരയിൽ നിന്നിട്ടുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ നമ്മളൊരു ഇപ്പോ ഒരു ബില്ല് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കേരള ഗവൺമെന്റ് പാസ്സാക്കി, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, എന്തിനാണ് അങ്ങനെ ഒരു നിയമം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്? നിയമപരമായി ഒരാൾക്ക് ഒരു വ്യവസായം കേരളത്തിൽ തുടങ്ങാൻ കേരളത്തിന്റെ ലോ ഓഫ് ദ ലാൻഡ് മനസ്സിലാക്കിക്കൊണ്ടൊരു നിയമം ഒരു സ്ഥാപനം തുടങ്ങാൻ എന്തിനാണ്? പുതിയൊരു നിയമത്തിന്റെ ആവശ്യമില്ല. പറഞ്ഞതുപോലെ അഗ്രസീവ് ട്രേഡ് യൂണിയനിസം പല സ്ഥലത്തും നിലനിൽക്കുകയും വിരലിൽ എണ്ണാവുന്ന ആളുകൾ അത് അത് ദുർവിനിയോഗം ചെയ്യുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ഈസ് ഓഫ് ട്രേഡിംഗ് ബിസിനസ് എന്ന് പറയുന്ന ഒരു പുതിയ നിയമം കേരള നിയമ നിർമ്മാണ സഭയിൽ, കേരള അസംബ്ലിയിൽ പാസ്സാക്കേണ്ട സാഹചര്യം ഉണ്ടായത്. അപ്പോ അത് നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നേരത്തെ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്, ഒരു വ്യക്തിയാണോ ഇതിന് കാരണമായത് ഈ മെട്രോന്റെ കാര്യം പറഞ്ഞതുപോലെ? ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം, പൊളിറ്റിക്കൽ ബില്ലുള്ള ഒരു ലീഡർഷിപ്പ്, അതോടൊപ്പം തന്നെ ഇത് കോൺഫിഡൻസിൽ എടുക്കാൻ കഴിയുന്ന ആളുകൾ. കേരളത്തിലെ നമുക്ക് ജനതയെ കുറ്റം പറയാൻ സാധിക്കില്ല, കാരണം പല പ്രോജക്ട്സും തുടങ്ങുമ്പോൾ യാതൊരു ടൈം ഫ്രെയിമും ഇല്ലാതെ, നമ്മൾക്കറിയാം എടപ്പള്ളി മേൽപ്പാലം, ഇപ്പൊ ലുലുവിന്റെ അവിടെ കാണുന്ന മേൽപ്പാലം എത്ര വർഷം കൊണ്ടാണ് നമ്മൾ പൂർത്തീകരിക്കുന്നത്, നമ്മൾക്ക് രണ്ടു പേർക്ക് പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു വിശ്വാസ്യത നേടാൻ പലപ്പോഴും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് ഒരു ഒരു വ്യത്യസ്തമായ ഒരു ചിന്തയാണ് മെട്രോ നമുക്ക് തന്നത്. അപ്പോൾ ഒരു വിൽഫുൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഒരു ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ്, ഇവരൊരുമിച്ച് വർക്ക് ചെയ്താൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഒരു പരിധിവരെ എന്റെ വിശ്വാസം. അതിൽ ട്രേഡ് യൂണിയൻ ഫാക്ടേഴ്സ് അതൊക്കെ ഇനിയും ഒരുപാട് മാറാനുണ്ട്, അത് മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, അത് മാറിക്കൊണ്ടിരിക്കുക. നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ശരിയാണ്, കേരളം ഒരു മോഡൽ തന്നെയാണ്, ഒരു സോഷ്യൽ മോഡലാണ്. ഈ ട്രേഡ് യൂണിയനിസം ഉണ്ടായിരുന്നതും അല്ല ഉണ്ടാവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ ഹനിക്കപ്പെട്ടിട്ടുള്ള അവസരങ്ങളിൽ ഓട്ടോമാറ്റിക്കലി ഒരു സോഷ്യൽ ഓപ്പറേഷന്റെ ഒരു ഒരു പീരിയഡിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവേണ്ടതായിരുന്ന സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളിൽ നിന്നും കേരളം ഒത്തിരി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനത്തെ ഒരു സാധനമില്ല. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ഒരു കാലത്ത് ട്രേഡ് യൂണിയൻസ് ചെയ്തിരുന്ന ഒരു തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിരുന്ന പല കാര്യങ്ങളും ഇന്നിപ്പോ ചെയ്യുന്നത് എസ്പെഷ്യലി കോർപ്പറേറ്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ഒക്കെ HR ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അവര് ദേ ബിക്കം ദി ഇന്റർഫേസ് ബിറ്റ്വീൻ ദി ഓണേഴ്സ് ഓർ മാനേജ്മെന്റ് ആൻഡ് ദി എംപ്ലോയീസ്.
അപ്പൊ ഇത് തന്നെയാണ് ഒരു കാലത്ത് ട്രേഡ് യൂണിയൻസ് ചെയ്തിരുന്നത്. അപ്പൊ ഇപ്പൊ ട്രേഡ് യൂണിയനിസം അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ ആക്ടിവിസത്തിന്റെ ഒരു പ്രസക്തി ശരിക്കും പറഞ്ഞാൽ വേണ്ടത് നമ്മളുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമിലല്ലേ? ഈ അവകാശങ്ങൾ എല്ലാവർക്കും ഇപ്പൊ ആയി കിട്ടിയിട്ടുണ്ടല്ലോ. ഇതാണ് എന്റെ ഒരു തോട്ട്. അവസാനം പറഞ്ഞത് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാവോ? അതായത് ഇപ്പൊ ഇപ്പൊ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ്, അതായത് ഇപ്പൊ വേണ്ടത് ഒരു എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോ ആക്റ്റീവ് ട്രേഡ് യൂണിയനിസം അല്ലേ? കാരണം ഒരു ഒരുമാതിരി എല്ലാ തൊഴിൽ ഒരു തൊഴിലാളിയുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ അവകാശങ്ങളെല്ലാം തന്നെ ന്യായമായ അവകാശങ്ങളെല്ലാം തന്നെ ഇപ്പൊ ആർക്കും തടഞ്ഞു വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടായി കഴിഞ്ഞു. അത് ഇനി അവിടെ ഇവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ വളരെ നോമിനൽ ആയിട്ടുള്ള ഇത് മാത്രമാണ്. അപ്പൊ ട്രേഡ് യൂണിയനിസം അല്ലെങ്കിൽ ട്രേഡ് ആക്ടിവിസം വേണ്ടത് കേരളത്തിലേക്ക്, കേരളം പോലത്തെ ഒരു കൺസ്യൂമറിസ്റ്റ് ഇക്കണോമിയിലേക്ക് ഒരു ഇക്കണോമിക് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോ ആക്റ്റീവ് ട്രേഡ് യൂണിയനിസം അല്ലേ നമുക്ക് ഇനി വേണ്ടത്? അല്ല, ട്രേഡ് യൂണിയനിസം ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതല്ല. ട്രേഡ് യൂണിയൻ ഗുണ്ടായിസം നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതെന്നാണ്. കാരണം ഇപ്പോ നേഴ്സസിന്റെ ഒരു ഇഷ്യൂ ആണ്, അവരുടെ മിനിമം വേജസ് സംബന്ധിച്ച് അവര് ടോട്ടലി അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ടറായിരുന്നു. എന്നാൽ നമ്മളിപ്പോ ഫ്ലഡ് ആണെങ്കിലും കോവിഡ് ആണെങ്കിലും നിപ്പ ആണെങ്കിലും ഇപ്പൊ വലിയൊരു പാൻഡമിക് സിറ്റുവേഷൻ എല്ലാം വരുമ്പോ ലോകത്തെമ്പാടും മലയാളി നേഴ്സുകളാണ് അഭിമാനകരമായ ജോലികൾ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് വേണ്ടത്ര വേതനം പല പ്രൈവറ്റ് ഹോസ്പിറ്റലും കൊടുക്കാത്തൊരു സാഹചര്യത്തിൽ ദേ യുണൈറ്റഡ്. അവർക്ക് ഒരു ഓർഗനൈസേഷൻസും അവരുടെ സപ്പോർട്ടിൽ ഉണ്ടായില്ല. പല പൊളിറ്റിക്കൽ ലീഡർഷിപ്പും പല ആളുകളും ഒക്കെ അതിന് നേതൃത്വം കൊടുത്തു പിന്നീടുള്ള സന്ദർഭങ്ങൾ. അപ്പൊ ആ ഒരു സാഹചര്യം ഇപ്പോഴും പല സെക്ടേഴ്സിലും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ നമ്മുടെ ഇക്കോണമി സ്ട്രെങ്തൻ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇക്കോണമി സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിന് നമ്മൾ നേതൃത്വം കൊടുക്കണം. ആ ഇക്കണോമി സ്ട്രെങ്തൻ ചെയ്യേണ്ട കാര്യത്തിന് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റെപ്പ് ട്രേഡ് യൂണിയൻ ഓർഗനൈസേഷൻസ് എടുക്കണം, അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കേരളം ഇനി വളരണമെങ്കിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഗ്ലോബൽ ഇക്കണോമിക് സിനാരിയോ COVID-19 ശേഷം അതിനു മുമ്പ് എന്നുള്ള രീതിയിലേക്ക് ലോകത്തിന്റെ തന്നെ സമ്പദ്ഘടന മാറാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ വി ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദി ട്രേഡ് യൂണിയൻ സെഗ്മെന്റ്. അതിലെ എല്ലാ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസും ഒരു വളരെ വിശാലമായ ഒരു നിലപാട് സ്വീകരിക്കണം. പിന്നെ ട്രേഡ് യൂണിയനിസമിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഓക്കെ, മാളു ഒന്ന് അവരുടെ അടുത്ത് ചെന്ന അവര് കോർപ്പറേഷന്റെ മറ്റേ ബ്രേക്ക് റൂമിന്റെ പ്രോജക്റ്റിലെ ആൾക്കാർ നമുക്ക് എം പിയിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹം സോറി, ആ കുഴപ്പമില്ല. ഇല്ല, ഇത് 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 തന്നെയായിരുന്നു എന്റെ ചോദ്യം. അതിനകത്ത് ഇതിനകത്ത് ഇനി ഒരു മാറ്റർ ഓഫ് കൺസേണും കൂടെ ഉണ്ട്. ഇപ്പം കാരണം എം പി എന്ന നിലയിൽ അങ്ങയുടെ ഫോക്കസ് ഏരിയ ഒരു നാഷണൽ ലെവലിലാണ്, മോർ ദാൻ നമ്മുടെ ഒരു ഒരു പർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന നിലയിൽ. കേരളത്തിൽ ഈ കൺസ്യൂമറിസ്റ്റ് എക്കണോമി ആയതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഇവിടെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും ഒരു ക്യാൻസർ പേഷ്യന്റ് ഉള്ളത്. കാരണം നമുക്ക് ലോക്കൽ പ്രൊഡ്യൂസ് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു ഓർഗാനിക്ലി ടെസ്റ്റഡ് ആയിട്ടുള്ള എന്താണ് പറയുക, ഇവിടുത്തെ ഒരു ക്വാളിറ്റി പ്രൂവൺ ആയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ക്വാളിറ്റി ഡ്രിവൺ അല്ലാത്ത സാധനങ്ങൾ നമ്മളിവിടെ കൊണ്ടുവരുന്നത്, നമ്മൾ അത് കഴിക്കേണ്ടി വരുന്നത്. ഇതുകൊണ്ടല്ലേ കേരളം ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ക്യാൻസർ ക്യാപിറ്റൽ ആയി മാറിക്കൊണ്ടിരിക്കുന്നത്? ഏഹ്,
നമ്മള് നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഗ്രികൾച്ചറിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. കാരണം അഗ്രികൾച്ചർ ഇസ് നോട്ട് എ പ്രോഫിറ്റബിൾ സെക്ടർ നൗ. നമുക്കതിന് ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്, ലാൻഡിന്റെ കൺസ്ട്രെയിൻസ് ഉണ്ട്, ഒരു ഒത്തിരി ബുദ്ധിമുട്ടുകൾ. നമ്മുടെ ഈ കോവിഡിന്റെ കൂടി പശ്ചാത്തലത്തിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ കൺസ്യൂമർ സ്റ്റേറ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് സ്വയം പര്യാപ്തത നേടാൻ കഴിയുന്ന മേഖലകളിൽ നമുക്ക് ഉള്ള ലിമിറ്റേഷൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾക്ക് എങ്ങനെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ കഴിയും എന്നുള്ളതുണ്ട്. അതിന് ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ നടത്തിയാൽ മാത്രമേ അത് കർഷകർക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് കേരള ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും അങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തിയാൽ മാത്രമേ നമ്മൾക്ക് ഇനിയൊരു സസ്റ്റൈനബിലിറ്റി ഫാക്ടറുള്ളൂ. കാരണം ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരുണ്യ ബെനവലന്റ് സ്കീം വഴി രോഗികൾക്ക് സർജറി ചെയ്യാൻ കൊടുക്കുന്ന കാശിന്റെ ഇക്കോണമിക്കൽ സ്ട്രെങ്ത് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന്റെ 1% നമ്മൾക്ക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിംഗ് അതുപോലുള്ള കാര്യങ്ങളിലേക്ക് മാറ്റിയാൽ വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും. സുജിൽ പറഞ്ഞത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെല്ലാണെങ്കിലും മറ്റ് പച്ചക്കറികളാണെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നതിന് കേരളത്തിൻ്റെതായ പ്രത്യേക സാഹചര്യത്തിൽ പരിമിതികളുണ്ട്. നമ്മൾക്കൊരിക്കലും കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ളൊരു ടാഗ് പെട്ടെന്ന് എടുത്തു മാറ്റാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ അഗ്രികൾച്ചറൽ സെക്ടർ എംപവർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇക്കണോമിക് മെഷേഴ്സ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ്. ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ എംഫസിസ് കൊടുത്താൽ മാത്രമേ നമ്മൾക്കതിന് സാധിക്കുകയുള്ളൂ. മനസ്സിലായി, തീർച്ചയായിട്ടും. ഞാനായാലും ഇത്രയും നേരം ലോക തൊഴിലാളി ദിനത്തിൽ നമ്മളോടൊപ്പം സഹകരിച്ചതിന് വളരെ നന്ദി. അങ്ങയുടെ പ്രവർത്തനങ്ങളെ ഒരു രാഷ്ട്രീയക്കാരൻ പോലും എതിർചേരിയിൽ നിൽക്കുന്ന ആളുകൾ പോലും എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലത്തെ സഭ്യമായ പെരുമാറ്റവും നല്ല രീതിയിലുള്ള ഇന്ററാക്ഷനും ആളുകളെ കണക്ട് ചെയ്യാനുള്ള ഒരു ഒരു നല്ല മനസ്സും ഇതിനൊക്കെ ഇതുപോലെ തന്നെ ഒരു നല്ല കുടുംബജീവിതം ഒരു നല്ല അച്ഛനായിട്ടും നല്ല ഭർത്താവായിട്ടും ഒക്കെ ഉള്ള ഒരു സമീപനം അതൊരു ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് ഒരു സാധാരണക്കാരന്. അപ്പൊ അതിന് അങ്ങനെയുള്ള അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതും അങ്ങനെയുള്ള ഒരു ജീവിതം തുടരുന്നതിനും ഒത്തിരി നന്ദി. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. And thank you so much for cooperating with Viral Break. ഈ ഒരു പീരീഡിൽ എനിക്കറിയാം നല്ല തിരക്കുള്ള പീരീഡിലാണ് ഇത്. കോവിഡ് ഒന്നും ഒരു എലക്ടഡ് റെപ്രസെന്റേറ്റീവിന്റെ വീട്ടിലിരുത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതിനിടയിലും അങ്ങ് ഇഷ്ടം